ഏതായാലേ നമുക്ക് ഇന്നൊരു ചക്ക വേച്ച് കളയാം കേട്ടോ. ഏതായാലും നമ്മുടെ പ്ലാവ് ഒടുങ്ങിയില്ലേ, അപ്പൊ ഒരു ചക്ക ഞാൻ എടുത്തോണ്ട് വന്നു. അപ്പൊ നമുക്ക് ഒരു ചക്ക അങ്ങ് വേവിച്ച് കളയാം കേട്ടോ. ഇന്ന് അടിപൊളിയായിട്ട് ഞാനേ ചക്ക മുറിക്കുന്ന ഇതാ ഇതുപോലത്തെ കോടാലി വെച്ചിട്ടാ കേട്ടോ ചെറുത്. അപ്പൊ നമുക്ക് ഒരൊറ്റ വിട്ട് കൊടുക്കാം. ഒന്നങ്ങ് തെറിച്ചു കണ്ടോ, ഒറ്റ വെട്ടിന് മുറിയും സംഭവം. നല്ല അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാലായിട്ട് പൊളക്കാം. ആദ്യത്തെ തെറിച്ചു പോയതുകൊണ്ട് എനിക്കൊരു പേടി. കണ്ടോ സൂപ്പർ ചക്ക. അപ്പൊ നമുക്കേ ചക്കയുടെ അരക്കൊക്കെ അങ്ങ് തുടയ്ക്കാവേ. കൊറേ നാളായിട്ട് ചക്ക തിന്നണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ. പഴുത്തോ ചക്ക? കളറ് കണ്ടിട്ടല്ലേ അമ്മക്ക് കളറ് കണ്ടപ്പോ പഴുത്ത പോലെ തോന്നി. പഴുത്തില്ലമ്മേ, നല്ല മൂത്ത് ചുമന്ന് ചക്ക. ആ അതിന്റെ തന്നെ കഷ്ടമായിപ്പോയില്ലേ. പോയത് പോയി. രണ്ട് കവട്ടയാണോ? ആ രണ്ട് കവട്ടയായിരുന്നു. കൊറച്ച് നമ്മളങ്ങ് കളഞ്ഞാ മതിയായിരുന്നു അല്ലേ? മതിയോ കുഞ്ഞി എത്തിയതാ? ഞാൻ വെട്ടി കൊടുക്കും, അമ്മ അരത്തിയിടും. അപ്പൊ വേണം പണിയാവൂല്ലേ മേ. കണ്ട നല്ല കളറാ ചക്കേ. അതാ അമ്മ ചോദിച്ച പഴുത്തോന്ന്. ശരിക്കും ഇത് പഴുപ്പിച്ചെന്നാ സൂപ്പർ. അപ്പൊ ഞങ്ങളേ ഇതെല്ലാം വെട്ടി പെറക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മളെ ചക്കവട്ടത് കഴിഞ്ഞു കേട്ടാ. അത്രോ മതിയല്ലേ നമുക്ക്. ഒരു ചെറിയൊരു കഷ്ണം അവിടെ വെച്ചു, നാലിലൊന്നും അവിടെ വെച്ചു, ബാക്കി മൂന്ന് ഭാഗവും ഞങ്ങൾ വേവിക്കാനെടുത്തു. കുഞ്ഞൊരു ഉണ്ടച്ചക്ക ധാരാളം. മെയിനായിട്ട് ചക്ക തിന്നുന്നത് ഞാനാ കേട്ടോ. അപ്പഴേ അമ്മ ചകണിയൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞു തരും, ഞാൻ അരിയുമല്ലേ മേ. അമ്മ ഒരു ചക്ക ഒരുക്കുക എന്ന് പറയല്ലേ, അമ്മ ഒരുക്കും ഒരുക്കുന്നതന്നെ ഞാൻ കണ്ടം മുണ്ടം മുറിക്കുമല്ലേ മേ. നല്ല കുനൂനാന്ന് അരിയു കേട്ടോ. അപ്പം ഞങ്ങൾ ഇനി ചക്ക അരിഞ്ഞെടുക്കട്ടെ. അപ്പൊ നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു കേട്ടോ. നല്ല തീ പോലത്തെ കളറല്ലേ മേ നമ്മുടെ ചക്കയ്ക്ക്, നല്ല കളറല്ലേ. അപ്പൊ അരപ്പമ്മ എടുത്തു വെച്ചല്ലേ മേ. തേങ്ങ ഒരു മുറി ഉണ്ട് അല്ലേ, ഒരു മുറി തേങ്ങ, ചെറിയുള്ളി, കാന്താരിമുളക്, വെളുത്തുള്ളി, ചെറുജീരകം, അതേപോലെ കുരുമുളക്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇനി ഇതെല്ലാം ഒന്ന് ഒതുക്കി എടുക്കും അല്ലേ. അപ്പൊ അമ്മ അരപ്പൊക്കെ ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. മിക്സിയുടെ ജാറിൽ ഒരൊറ്റ അടിയല്ലേ മേ. ഇനി ചക്ക ഇതിലേക്ക് ഇടുന്നു. ഇത്ര കളറുള്ളതിന് മഞ്ഞൾപ്പൊടി അധികം വേണ്ടല്ലേ മേ. ചക്കയ്ക്ക് നല്ല കളറുള്ളതുകൊണ്ട് ചക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലേ. ഇപ്പൊ എല്ലാരും ചോദിക്കുവേ കുക്കറിലാണോ വേവിക്കുന്നതെന്ന്. വേഗന്നാവൂല്ലേ മേ. എടുത്തിട്ട് ഇളക്കിയാ മതി. ഒരു വിസിലടിക്കുമ്പോഴേ തുറന്നെടുത്തോണം അല്ലേ മേ. നല്ല വൃത്തി കിട്ടും അല്ലേ. പണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തീ കൂടി പോയാൽ കരിഞ്ഞു പോവും, പൊഞ്ഞു പോവും. ആണ് അതെ അതെ. കൊണ്ടുവച്ചല്ലോ ഇപ്പൊ സൗകര്യം കൂടി. അങ്ങനെ ചക്ക അടുപ്പത്ത് കയറി. നമ്മുടെ ചക്കയൊക്കെ നമ്മൾ ഇളക്കി വെച്ചു. അതിന് ഇന്നത്തെ കറിയേ ഉണക്കമീനാട്ടോ. ഈസി ആയിട്ട് വേഗം ആക്കിയെടുക്കാവേ. വെളിച്ചെണ്ണ ഒഴിച്ചേ. നല്ല കൂട്ടമീനാട്ടോ. അപ്പം തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേഗം മുരിങ്ങി വരും. ഉണക്കമീൻ അങ്ങനെയാണല്ലോ. പിന്നെ നമ്മുടെ പച്ചമുളകും ഒരു മൂന്നാലെണ്ണം പറിച്ചിട്ട് അതും കൂടി ഇതിലോട്ട് കീറി ഇട്ട് കൊടുക്കാം. അപ്പം ചക്കയൊക്കെ വേവിച്ച് റെഡിയായി, സൂപ്പറായി. അമ്മ നല്ല കുളിച്ച് മിടിക്കായിട്ട് വന്ന്, ഞാൻ കുളിക്കാൻ പോയില്ല കേട്ടോ. അപ്പം നല്ല ഉണക്കമീൻ വറുത്തതും പച്ചമീൻ വറുത്തതും ചക്ക അല്ലേ. തിന്ന് നോക്കിയോമേ, കട്ടൻ ചായ ഉണ്ട്. അതെ നല്ല ചക്കോ. ഇച്ചിരി ഉണക്കമീനും നമ്മളെ പച്ചമുളകും
ഒത്തിരി ചാറ് കറിക്കോളിനൊക്കെ ഈ ഉണക്കമീൻ ഇച്ചിരി ഉണ്ടേ മതിയല്ലേ മേ? നല്ലതല്ലേ സംഭവം, സൂപ്പർ ആട്ടോ. അപ്പൊ ചക്കക്കാലം ഒക്കെ അല്ലേ നമുക്ക് ആദ്യമായിട്ടല്ലേ നമുക്ക് ഈ പ്രാവശ്യം ചക്ക കിട്ടിയത് നമ്മുടെ അടുത്തുനിന്ന്, ആദ്യമായിട്ട് കിട്ടിയതാ കേട്ടോ. ആയാലും ഞങ്ങൾക്കൊരു സന്തോഷം ഇപ്പൊ തിന്നാനല്ലേ. സാരമില്ല, വേറെ പ്ലാവും നമുക്ക് വേറെ മേടിച്ചും വെക്കാം. അപ്പൊ വേറെ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ.